സ്വർണക്കടത്തിലും ലഹരിക്കടത്തിലും പെട്ടിരിക്കുന്ന സർക്കാരിനെയും CPMനെയും ഇനിയും എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാതിരിക്കുകയാണ് CPM സൈബർ പോരാളികൾ. MV ജയരാജൻ ഇടയ്ക്ക് കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ പോലും ഇപ്പോൾ തികയാതെ വന്നിരിക്കുകയാണ്. സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്തതു മുതൽ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെ ഏത് വിധേനയും അടിച്ചമർത്താൻ CPM സൈബർ പോരാളികൾ ശ്രമിച്ചിരുന്നു. എതിർക്കുന്നവരെയും കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ സൈബർ പോരാളികൾ ഒട്ടും മടിച്ചില്ല. അതിനുവേണ്ടി ഹീനമായ ഭാഷകൾ ഉപയോഗിക്കാനും പാർട്ടിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും ഇവർ വെറുതെ വിട്ടിരുന്നില്ല. എന്നാൽ സ്വർണക്കടത്തിൽ ED ജലീലിനെ ചോദ്യം ചെയ്തതോടെ ക്യാപ്സ്യൂളുകൾക്ക് ക്ഷാമമുണ്ടായി തുടങ്ങി. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ED ലഹരിക്കടത്തിൽ ചോദ്യം ചെയ്തതും ന്യായീകരണ തൊഴിലാളികൾക്ക് വൻ അടിയായി മാറി. പിന്നാലെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും മന്ത്രി EP ജയരാജന്റെ മകൻ കമ്മീഷൻ കൈപ്പറ്റിയെന്നും ഒപ്പം സ്വപ്നയോടൊപ്പമുള്ളതെന്നതിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രവും പുറത്തുവന്നത്. പ്രതിപക്ഷ സമരങ്ങളെ കോവിഡിന്റെ മറവിൽ അടിച്ചമർത്താൻ ശ്രമിച്ച സർക്കാരിന് കിട്ടിയ ഉഗ്രൻ തിരിച്ചടിയായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള മന്ത്രി EP ജയരാജന്റെ ഭാര്യയുടെ ബാങ്ക് സന്ദർശനവും ലോക്കൽ തുറക്കൽ ചടങ്ങും നടന്നത്. എവിടെ തള്ളണം, എവിടെ ന്യായീകരിക്കണമെന്ന അവസ്ഥയിലായി പിന്നീട് സൈബർ സംഘം. എങ്ങനെയെങ്കിലും വിഷയം വഴിതിരിച്ചുവിടണമെന്ന ചിന്ത മാത്രമേ ഇപ്പോൾ CPMന്റെ സഹയാത്രികർക്കുള്ളൂ. ഡൽഹി കലാപത്തിന്റെ കുറ്റപത്രത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് CPMനിപ്പോൾ ഏറ്റവും വലിയ വാർത്ത. ചാനൽ ചർച്ചയിൽ NN കൃഷ്ണദാസും ജെയ്ക്സി തോമസും ഷംസീറുമൊക്കെ വായിൽ തോന്നുന്നതൊക്കെ മുറതെറ്റാതെ വിളിച്ചു പറയുന്നുണ്ട്. ന്യായീകരിച്ച് ആവേശം കൂടിയപ്പോൾ മന്ത്രിമാർക്ക് കള്ളം പറയാമെന്ന് വരെ കൃഷ്ണദാസ് പറഞ്ഞു. ഇതിനിടയിൽ ജെയ്ക്ക് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾ അറബി മലയാളം ഖുറാനാണ് വായിക്കുന്നതെന്നാണ്. വിഡ്ഢിതരങ്ങൾ മാത്രം എഴുന്നള്ളിച്ചു വിടുന്ന പാർട്ടിക്കാരെയാണ് CPM ഇപ്പോൾ ചർച്ചയ്ക്ക് പറഞ്ഞു വിടുന്നത്. ഇവരെയൊക്കെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയാതിരിക്കുകയാണ് CPM സൈബർ പോരാളികൾ. PSC ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത കാരക്കോണം സ്വദേശി അനുവിന്റെ മരണവും സൈബർ സംഘങ്ങൾക്ക് തലവേദനയായി മാറി. സ്വന്തം യൂട്യൂബ് ചാനലിൽ പോലും രക്ഷയില്ലാതായി. ന്യായീകരിക്കാൻ കഴിയാത്തവർക്ക് ക്യാപ്സ്യൂളുകളായി കമന്റുകൾ അയച്ചു കൊടുക്കുമെന്ന് MV ജയരാജന്റെ ആഹ്വാനം മാത്രമാണ് ഇപ്പോഴത്തെ സൈബർ സഖാക്കന്മാരുടെ ഏക ആശ്വാസം.